تكبر تكبر فمهما يكن من جفاك ستبقى بعيني ولحمي ملاك تكبر تكبر فمهما يكن من جفاك وتبقى كما شاء لي حبنا أن أراك نسيمك عنبر وأرضك سكر وإني أحبك أكثر نسيمك عنبر وأرضك وإني أحبك أكثر. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. الوحدة الخامسة، أحبك أكثر، محمود درويش. محمود درويش ൻ്റെ തകബ്ബർ തകബ്ബർ എന്ന് ആരംഭിക്കുന്ന, അങ്ങനെയാണ് ലോകത്ത് ഈ കവിതയുടെ ആരംഭമായി എണ്ണപ്പെടുന്നത്. ഇവിടെ ഒഹിബ്ബുക അക്സർ എന്നാണ് കവിത ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഒഹിബ്ബുക അക്സർ എന്നാണ് ഇവിടെ നമ്മുടെ കവിതയ്ക്ക് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. മഹ്മൂദ് ദർവേഷിനെ നമുക്ക് സാധാരണ നിലയിൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. പലസ്തീൻ്റെ ദേശീയ കവി, അറബ് ലോകത്ത് മാത്രമല്ല ലോകത്താകമാനം അദ്ദേഹത്തിൻ്റെ പേര് പ്രശസ്തമായിരിക്കുന്നു. വിശ്വകവികളിൽ ഒരാളായി അദ്ദേഹത്തെ എണ്ണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അറബ് ദേശീയതയോടും പ്രത്യേകിച്ച് പലസ്തീനിൻ്റെ ദേശീയ പ്രസ്ഥാനത്തോടും പലസ്തീനു വേണ്ടിയുള്ള വിമോചന പോരാട്ടങ്ങളോടും ചേർത്ത് പറയപ്പെടുന്ന പേരാണ്. മഹ്മൂദ് ദർവേഷിൻ്റെ രചനകളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് അറബ് ദേശീയതയും പ്രത്യേകിച്ച് പലസ്തീനിൻ്റെ ദേശീയതയോടുള്ള അടങ്ങാത്ത കൂറും അഭിവാഞ്ചയുമാണ് അദ്ദേഹത്തിൻ്റെ രചനകളെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അതുപോലെ അറബ് ദേശീയതയോടുന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രണയവും, അദ്ദേഹത്തിൻ്റെ കവിതകളിലെ പ്രണയവും ദേശീയതയും എവിടെയാണ് വേർതിരിക്തമാകുന്നതെന്ന് വേർപെടാത്തതിൻ്റെ, അദ്ദേഹത്തിൻ്റെ പ്രണയം ദേശത്തോടാണ്, അദ്ദേഹത്തിൻ്റെ രാജ്യത്തോടാണ് എന്ന് തോന്നുമാറാണ് പ്രണയത്തിൻ്റെ വരികളെയും അദ്ദേഹം ഇഴചേർത്ത് വയ്ക്കുന്നത്. ഒഹിബ്ബുക അക്സർ എന്ന ഈ കവിതയെയും അതിൻ്റെ വാക്കുകൾ അതിലെ വരികളെയും ശ്രദ്ധേയമാക്കുന്നതും കവിതയുടെ ആന്തരിക ഘടന തന്നെയാണ്. തൻ്റെ പ്രണയിനിയോടുള്ള അഭ്യർത്ഥന പോലെ തോന്നിപ്പിക്കുന്ന വാക്കുകൾ സത്യത്തിൽ തൻ്റെ ദേശത്തോടുള്ള അഭിവാഞ്ചയോടും താൻ ദേശത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷവും തൻ്റെ ദേശത്തിന് വേണ്ടിയുള്ള തൻ്റെ നെഞ്ചിൽ തുടിക്കുന്ന ഹൃദയവികാരം തൻ്റെ ദേശത്തിന് വേണ്ടിയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ മോഹവും ആഗ്രഹങ്ങളും സാഫല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്നതാണ്. അദ്ദേഹം തൻ്റെ പ്രണയിനിയെ സംബന്ധിച്ചെഴുതുന്നു. അദ്ദേഹം തൻ്റെ രാജ്യത്തെയാണതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഒരു വേള തൻ്റെ പ്രണയിനി തൻ്റെ രാജ്യമാണ്, തൻ്റെ നാടാണ്, തൻ്റെ ജന്മദേശമാണ് എന്നദ്ദേഹം സ്വയം തിരിച്ചറിയുന്നു. തൻ്റെ ജന്മദേശത്തേക്ക് മടങ്ങാനുള്ള തൻ്റെ അദമ്യമായ മോഹത്തെ, അഭിവാഞ്ചയെ ഇവിടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അത് ഈ ഒരു കവിതയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും തുടിച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വികാരം അത് തന്നെയാണ്. അദ്ദേഹം പലപ്പോഴും ഈ കവിതയിലെന്നല്ല
കവിതകൾ അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും സിമ്പലുകളെ, പ്രതീകങ്ങളെ ധാരാളമായി ഉപയോഗിക്കുന്നു. ഒരു വേള ഏറ്റവും കൂടുതൽ പ്രതീകങ്ങളെ കവിതയിൽ ജ്വലിക്കുന്ന സ്മാരകങ്ങളായി പരിവർത്തിപ്പിക്കാൻ കഴിവിട്ടൊരു കവിയാണ് മഹമ്മൂദ് ദർവേഷ്. ഫയർമുസുൽ ഇസ്ലാം ബിൽ ഹമാമത്തിൽ ബൈള, പലപ്പോഴും ഫയർമുസുസലാം ബിൽ ഹമാമത്തിൽ ബൈള, പലപ്പോഴും അദ്ദേഹം സമാധാനത്തെ വെളുത്ത പ്രാവിൻ്റെ സിമ്പലുകളായി, വെളുത്ത പ്രാവിൻ്റെ സിമ്പലുകളായി ഈ കവിതകൾ പ്രയോഗിക്കുന്നത് കാണാം. അതുപോലെ വിവിധ കവിതയുടെ വിവിധ ഭാഗങ്ങൾ, ഈ കവിതയിലല്ല പല കവിതകളിലും മഹമ്മൂദ് ദർവേഷ് അത്തരത്തിലുള്ള ധാരാളം പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആധുനിക അറബി കവിതയുടെ വളർച്ചയിൽ വളരെ ഗണ്യമായ സംഭാവനകൾ നൽകിയ കവിയായിട്ട്, പ്രത്യേകിച്ച് കവിതകളിൽ റംസുകളെ, സിമ്പലുകളെ ഉപയോഗിക്കുന്ന സിംബോളിക്കായിട്ടുള്ള കവിതയുടെ ഒരു വലിയ പ്രചാരകനായി നമുക്ക് മഹമ്മൂദ് ദർവേഷിനെ കാണാം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ആമുഖം ഞാൻ പറഞ്ഞു ചുരുക്കുകയാണ്. നമ്മുടെ പേജ് നമ്പർ 49 അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ചെറിയ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. മഹമ്മൂദ് ദർവേഷ് വുലിദ ആം അൽഫ് വത്തിസുമിയ യഹദ വ അർബഈൻ ഫി ഖറിയത്തി അൽ ബർവ ഓ ഫി ആം അൽഫ് വത്തിസുമിയ ثمانيه واربعين لجا الى لبنان وهو في السابعه من عمره 1948 ഏകദേശം ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ഫലസ്തീനിന്റെ മണ്ണിൽ സംസ്ഥാപിക്കപ്പെടുന്ന അന്നക്ബത്തുൽ ഊല എന്ന് പറയുന്ന വർഷത്തിൽ അദ്ദേഹം കുടുംബത്തോടൊപ്പം ലബനാനിലേക്ക് കുടിയേറുന്ന, അഭയം പ്രാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു അഭയാർത്ഥിയായി ലബനനിലെത്തുകയാണ്. അക്മൽ തഅലീമഹുൽ ഇബ്തിദാഇ ബഅദ ഔദതിഹി മിൻ ലബനാൻ ഫി മദ്രസത്തി ദീറുൽ അസദ്, ദീറുൽ അസദ് എന്ന സ്കൂളിൽ ചേർന്നുകൊണ്ടാണ് ലബനനിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്, പൂർത്തിയാക്കുന്നത്. അക്മൽ തഅലീമഹുൽ ഇബ്തിദാഇ, അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അദ്ദേഹം ലബനനിൽ നിന്ന് മടങ്ങി വന്ന് ബഅദ ഔദതിഹി മിൻ ലബനാൻ ഫി മദ്രസത്തി ദീറുൽ അസദ്. അമ്മ തായലീമുഹുസ്സാനവി ഫത്തലക്കാഹു ഫി ഖറിയത്തി ഖുഫർ യാസിഫ്, അദ്ദേഹത്തിൻ്റെ സെക്കൻഡറി വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ ഖുഫർ യാസിഫിൽ വെച്ചിട്ടാണ് പൂർത്തിയാക്കുന്നത്. 1972 അൽഫും വത്തിസുമിയ ഹെദാ വസബഅയിൻ. അവിടെ നിന്ന് അദ്ദേഹം ഹൈസു നസഹ ഇല മിസർ, അദ്ദേഹം മിസറിലേക്ക്, ഈജിപ്തിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ ഷഹല മൻസബ് റഈസ് റാബിത്തുൽ കുത്താബ് വലവ സുഹഫിയീന അൽ ഫലസ്തീനീൻ, ഫലസ്തീൻ എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും സംഘടനയുടെ നേതാവായി, പ്രസിഡൻ്റായി അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നു. വയ്യദ്ദു മഹമ്മൂദ് ദർവീഷ് ഷായറുൽ മുഖാവമത്തുൽ ഫലസ്തീനിയ, ഫലസ്തീനിയൻ പ്രതിരോധ കവിതയുടെ കവിതയുടെ പ്രമുഖനായ നേതാവായി അദ്ദേഹം നിൽക്കുന്നു. ഇതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടെ നൽകിയിട്ടുള്ള ആമുഖം. നമ്മൾ കവിതയിലേക്ക് കടക്കാം. കവിത നമ്മൾ ഇതിന് മുമ്പ് രണ്ട് തവണ ആ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനി ആ കസീദ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശദീകരിക്കാം. ഉഹിബ്ബുക അക്സർ തഖബ്ബർ തഖബ്ബർ ഫമഹമാ യകുൻ മിൻ ജഫാക്ക് ستبقى بعيني ولحمي ملاك وتبقى كما شاء لي حبنا أن أراك نسيمك عنبر وأرلك سكر وإني أحبك أكثر يداك خمائل ولكنني لا أغني ككل البلابل فإن السلاسل تعلمني أن أقاتل أن أقاتل أقاتل لأني أحبك أكثر ഇങ്ങനെ ആണ് ഈ കവിത പോകുന്നത്. ഈ കസീദയെ സംബന്ധിച്ച് ആദ്യത്തെ വാക്കുകൾ നോക്കും. ഉഹിബ്ബുക അക്സർ, അത്രമേൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു. ഉഹിബ്ബുക അക്സർ, ഞാൻ നിന്നെ വളരെ ശക്തമായി
വളരെ വലിയ രൂപത്തിൽ പ്രണയിക്കുന്നു, പ്രേമിക്കുന്നു. ഉഹിബ്ബുക അക്തർ. തക്കബ്ബർ, തക്കബ്ബർ, ഉയരുക, ഉയരുക, അല്ലെങ്കിൽ വളരുക, വളരുക എന്ന്. തക്കബ്ബർ, തക്കബ്ബർ. ഫമഹ്മാ യകുൻ മിൻ ജഫാക്ക്, ഫമഹ്മാ യകുൻ മിൻ ജഫാക്ക്. എത്രത്തോളം ശോഷിച്ചു പോയതിനു ശേഷമാണെങ്കിൽ, എത്രത്തോളം വരണ്ടു പോയതാണെങ്കിലും ശരി, നീ വളരുക, വളരുക. ഇവിടെ ഈ കവിതയിലും നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു വാക്കാണ്. അദ്ദേഹത്തിൻ്റെ ധാരാളം മറ്റു കവിതകൾ പോലെ തന്നെ അദ്ദേഹം ദേശത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. കാരണം തൻ്റെ നാട്, തൻ്റെ ദേശം ഫലസ്തീൻ കടന്നു പോകുന്ന രാഷ്ട്രീയ സമസ്യകളുടെ, രാഷ്ട്രീയ പ്രയാസങ്ങളുടെ, ദുരിതങ്ങളുടെ ഒരു ഓർമ്മക്കുറിപ്പായി ആണ് അദ്ദേഹത്തിൻ്റെ വരികൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം നിലനിൽക്കുന്ന അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം, തൻ്റെ താൻ ജീവിച്ചിരിക്കുന്ന കാലത്തോട് അദ്ദേഹം സംവദിക്കുകയാണ്. ആ കാലം എങ്ങനെയുള്ളതാണ്? യുദ്ധങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും കാലമാണ്. മാത്രമല്ല, തൻ്റെ ദേശത്തെ തൻ്റെ കവിതയിൽ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? സാധാരണ വിപ്ലവ കവികളുടെ രീതിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്, പൊതുവെ വിപ്ലവ കാവ്യങ്ങളെ ഒരു റിയലിസ്റ്റിക് പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ കവിതകളെ റൊമാൻറ്റിസിസത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും സമഞ്ജസമായ ഇടകലരലുകൾ കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് തൻ്റെ പ്രണയിനിയെയാണ്. അതിനർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വയസ്സുദ് ബിഹ വത്തനഹു അല്ലതി ഹുരിമമിൻഹു, അതായത് തനിക്ക് പ്രാപിക്കാൻ കഴിയാത്ത, തനിക്ക് ആസ്വദിക്കാൻ കഴിയാത്ത സ്നേഹത്തെ, പ്രേമത്തെ, അതായത് തൻ്റെ ദേശത്തിൽ വസിക്കാൻ കഴിയുക എന്നുള്ള തൻ്റെ മോഹത്തെ തനിക്ക് നിഷേധിച്ചവരുടേതായ ഒരു ലോകത്തിലാണ് താൻ ജീവിക്കുന്നതെന്നുള്ള ധ്വനിയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇനി ഉഹിബ്ബുക അക്തർ. തക്കബ്ബർ, തക്കബ്ബർ, നീ വളരുക, വളരുക. ഫമഹ്മാ യകുൻ മിൻ ജഫാക്ക്, എത്ര തന്നെ വരണ്ടു പോയതാണ്, എത്ര തന്നെ ശുഷ്കിച്ചു പോയതാണ് നിൻ്റെ ഭൂമി, നിൻ്റെ ഇടമെങ്കിലും. ഫമഹ്മായ കുൻമിൻ ജഫാക്ക്, സതബക്ക, എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും സതബക്ക, നീ നിലനിൽക്കുക തന്നെ ചെയ്യും. ബി ഐനി, എൻ്റെ കണ്ണുകളിൽ, വലഹമി, എൻ്റെ മാംസത്തിൽ, മലാഖ്, ഒരു മാലാഖയെ പോലെ. വതബക്ക, നീ നിലനിൽക്കുക തന്നെയും ചെയ്യും. കമാ ഷാ അലി ഹുബ്ബുന, കമാ ഷാ അലി ഹുബ്ബുന, നമ്മുടെ പ്രണയം എപ്രകാരം നീ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം. അൻ അറാഖ്, നിന്നെ ഞാൻ എപ്രകാരം കാണണമെന്ന്, നമ്മുടെ പ്രണയം എങ്ങനെയാണ്, നിന്നെ എപ്രകാരം കാണണം, നിലനിൽക്കണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ എൻ്റെ കണ്ണുകളിലും മാംസത്തിലും നീ ജീവിക്കുക തന്നെ ചെയ്യും. നസീമുക്ക അംബർ, നിൻ്റെ മന്ദമാരുതൻ, നിന്നിൽ അടിച്ചു വീ നിന്നിലൂടെ കടന്നു പോകുന്ന ഇളം കാറ്റുകൾ സുഗന്ധപൂരിതമാണ്, അംബർ പോലെയാണ്. വ അർലുക്ക സുക്കർ, നിൻ്റെ ഭൂമിയകയാകട്ടെ മധുരകരമാണ്. വ ഇന്നി ഉഹിബ്ബുക അക്തർ, ഞാൻ നിന്നെ അങ്ങേയറ്റം പ്രണയിക്കുന്നു. ഈ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, വായനക്കാരൻ അനുഭവിക്കാൻ കഴിയുന്നത് എന്തെന്നാൽ, കവി ആരെയോ അഭിസംബോധന ചെയ്യുകയാണ്, പക്ഷേ അതാരാണെന്ന് വ്യക്തമല്ല, ഈ നിമിഷം വരെ വ്യക്തമല്ല. തക്കബ്ബർ, എന്താണ് തക്കബ്ബർ? ഹുന ജാഅത് ബി ഉസ്ലൂബി തൻദീദ്, ഒരു തൻ്റെ തന്നെ പ്രതിബിംബത്തെ അപ്പുറത്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം തക്കബ്ബർ, നീ വളരുക എന്ന് പറയുന്നത്. തക്കബ്ബർ ഫൈന്നഹു മഹ്മാ തക്കബ്ബറ തഅലയ്യ,
കാരണം നീ വളരുക പക്ഷേ നിന്നെ കൈയടക്കി വെച്ചിരിക്കുന്നവർ അവർ സ്വയം അഹങ്കരിച്ചുകൊണ്ട് എന്നെ നിന്നിൽ നിന്ന് അകറ്റിയവരാണ് അവരെന്നോട് തകബ്ബുർ കാണിച്ചവരാണ് എന്നെ നാട്ടിൽ നിന്ന് തുരത്തിയവരാണ് ഒമഹമാ ഹജർത്തനി അവരെന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയവരാണ് എന്നെ ഇവിടെ നിന്ന് ഹിജറ ചെയ്യാൻ പ്രേരിപ്പിച്ചവരാണ് നാടിൽ നിന്ന് പുറത്താക്കിയവരാണ് പക്ഷേ ഞാൻ നിർവികാരനാണ് എനിക്കൊരു വികാരവുമില്ല കാരണം ഫഇന്നക സതബഖ ബിഐനി വലഹ്മി മലക് നീ തീർച്ചയായും എൻ്റെ കണ്ണുകളിലും മാംസത്തിലും ഉണ്ട് അതായത് എന്നെ ഈ നാടിൽ നിന്ന് വേർപെടുത്താനെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അവരെന്നെ പുറത്താക്കിയത് പക്ഷേ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എൻ്റെ കണ്ണുകളിലൂടെയും എൻ്റെ മാംസത്തിലെ ഓരോ അണുവിലൂടെയും എൻ്റെ പ്രിയ ദേശമേ നീ ജീവിക്കുന്നു ഫഇന്നക സതബഖ ബിഐനി വലഹ്മി മലക് ലാ യുംകിനു അൻ തൻഹദിശ സൂറതക അമാമി അബദ അവർക്കൊരിക്കലും എൻ്റെ കൺമുന്നിൽ എൻ്റെ കണ്ണുകളിൽ തന്നെ ജീവിക്കുന്ന നിൻ്റെ ചിത്രത്തെ എന്നിൽ നിന്ന് വിദൂരമാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഫസഅബഖ അറാക ബിനളറത്തിൽ ഹുബ്ബിൽ ലത്തി ലാ യുംകിനു അൻ തതഗയ്യറ ഔ തൻഹദിശ അതുകൊണ്ട് ഞാൻ സഅബഖ അറാഖ് ഞാൻ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കും ബിനളറത്തിൽ ഹുബ്ബി എൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് അല്ലത്തി ലാ യുംകിനു അൻ തതഗയ്യറ അതിനെ പരിവർത്തിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല അതാണ് പറയുന്നത് വതബഖ കമാ ഷാ അലി ഹുബ്ബുന അൻ അറാഖ് നമ്മളെപ്രകാരമാണോ നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ പ്രേമം എങ്ങനെയാണോ നമ്മളുടെ പരസ്പരമുള്ള കാഴ്ചയെ സമാഗമത്തെ നിശ്ചയിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ അത് നിലനിൽക്കുക ചെയ്യുന്നു കാരണം നിൻ്റെ ഭൂമി നിന്നിൽ അടിച്ചു വീശുന്ന കാറ്റ് സുഗന്ധപൂരിതമാണ് നിൻ്റെ മണ്ണ് മധുരകരമാണ് ഞാൻ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു അടുത്തവരി ഇങ്ങനെയാണ് യദാ കഹമായിൽ വലാക്കിന്നനി ലാ ഉഗന്നി കക്കുല്ലുൽ ബലാബിൽ ഫഇന്ന സലാസിലത്തു അല്ലിമനി അൻ ഉഖാത്തിൽ 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 ലി അന്നി ഉഹിബ്ബു അക്ക അക്സർ ഇവിടെ കവിയുടെ കാവ്യഭാഷ സംസാരിക്കുന്നത് സുവ്യക്തമായി ഇങ്ങനെയാണ് ഇവിടെ കവി പറയുന്നു യദാ കഹമായിൽ നിൻ്റെ ഇരു കൈകളും സമൃദ്ധമായ മരച്ചില്ലകളുടെ തണലില തണൽ പോലെയാണ് കഷജറുൽ കഥീറുൽ മുൽത്തഫ് ഹൗല ബാലഹു വലാ യൽഹറുമായലി ബൈനഹു അതായത് സമൃദ്ധമായ മരങ്ങൾ നിബിഡമായ മലങ്ങളാൽ സമൃദ്ധമായ പച്ചയായി നിലനിൽക്കുന്ന കൈകളോടുകൂടിയതാണ് നിൻ്റെ പാർശ്വങ്ങൾ യദാ കഹമായിൽ നിൻ്റെ ഇരു കൈകളും സമൃദ്ധമായ തഴച്ചു വളർന്ന മരങ്ങളുടെ തലപ്പുകളാൽ തലപ്പുകളെപ്പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ വലാക്കിന്നനില ഉഗന്നി പക്ഷേ ഞാൻ പാട്ട് പാടുന്നില്ല കക്കുല്ലുൽ ബലാബിൽ എല്ലാ പക്ഷികളെയും പോലെ എല്ലാ വാനമ്പാടികളെയും പോലെ എനിക്ക് പാടാൻ കഴിയില്ല കാരണം ഫഇന്ന സലാസില കാൽച്ചങ്ങലകൾ കൈച്ചങ്ങലകൾ അല്ലെങ്കിൽ ചങ്ങലകൾ ത്വല്ലിമനി എന്നെ പഠിപ്പിച്ചത് അൻ ഉഖാത്തില പോരാടാനാണ് അതുകൊണ്ട് ഉഖാത്തിൽ ഉഖാത്തിൽ ഞാൻ വീണ്ടും വീണ്ടും പോരാടിക്കൊണ്ടേയിരിക്കും കാരണം ലി അന്നി ഉഹിബ്ബുക അക്തർ കാരണം എന്നിൽ നിന്ന് നിന്നെ വേർപെടുത്തിയവർക്കെതിരായിട്ടുള്ള പോരാട്ടം എനിക്ക് തുടർന്നേ തീരൂ അതുകൊണ്ട് മറ്റുള്ളവരെപ്പോലെ ഈ നാടിൻ്റെ ശീതളത്തിൽ വസിക്കുന്ന മറ്റ് ജനവാസികളെപ്പോലെ എനിക്ക് പാടാൻ കഴിയില്ല കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിറയെ പുകഞ്ഞ് കൊണ്ടിരിക്കുന്ന നമ്മുടെ വേർപാടാണ് എൻ്റെ മനസ്സിൽ നമ്മളെ വേർപെടുത്തിയവരുടെ പേരുള്ള പോരാട്ടത്തിൻ്റെ വികാരമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം നമ്മളെ തമ്മിൽ വേർപെടുത്തിയവരോടുള്ള അചഞ്ചലമായ പോരാട്ട മനസ്സാണ് എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് പാടാൻ കഴിയുന്നില്ല ലാക്കിൻ അന ലസ്തുക്ക ബഖിയത്തിൽ ബലാബിൽ കാരണം ഞാൻ മറ്റ് ബുൽബുല മറ്റ് വാനമ്പാടികളെപ്പോലെയല്ല അസ്തത്തി ഉൽ അന പാടാൻ കഴിയുന്ന മറ്റ് വാനമ്പാടികളെപ്പോലെയല്ല ഐ ല അസ്തത്തി ഉൽ ബക്ക ഉഫി ബലദി കാരണം
എനിക്കെൻ്റെ നാട്ടിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല. വസുക്കൂത്ത് അനിൽ ഇഹ്തിലാൽ വല്ലുൽമല്ലദി അറാഹു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അക്രമത്തിൻ്റെയും അധിനിവേശത്തിനുമെതിരായി ശബ്ദിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ലാ അസ്തത്യഉ മജാറാത്തുൽ ലുൽമി, അക്രമത്തിൻ്റെ പാതകളെ എനിക്ക് താണ്ടാൻ കഴിയില്ല, എനിക്കതിനെതിരെ നിശബ്ദമായിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫൈനൽ ഖുയൂദ വസ്സലാസില, എല്ലാ ബന്ധനങ്ങളും എല്ലാ ചങ്ങലകളും, ലാ തജഅൽനി അൽതസിമുസ്സുംത്ത്, ഒരിക്കലും എന്നെ മൗനം പാലിക്കാൻ പ്രേരിപ്പിക്കുകയില്ല. എത്ര തന്നെ ചങ്ങലകളാൽ ഞാൻ ബന്ധിതനായാലും എൻ്റെ നാവ് സംസാരിച്ചു കൊണ്ടേയിരിക്കും, ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കും. ഞാൻ നിശബ്ദനായിരിക്കാൻ തയ്യാറല്ല, ഞാൻ മൗനനായിരിക്കാൻ തയ്യാറല്ല. വഅബഖ ജാലിസൻ, ഞാനിരിക്കും. ബൽ ഇന്നഹ തുഅല്ലിമനിൽ ഖിതാൽ, പക്ഷേ അതെന്നെ ഖിതാൽ പോരാട്ടം എന്ന് പഠിപ്പിച്ചു കൊണ്ടേയിരിക്കും. ബൽ ഇന്നഹ തുഅല്ലിമനിൽ ഖിതാൽ, പോരാട്ടം എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആ കാൽച്ചങ്ങലകൾ. വൽ ഖിതാൽ ബിഷറാസത്തിൻ അയ്ദൻ, അതുകൊണ്ട് വലി അന്നി ഉഹിബ്ബുക, കാരണം ഞാൻ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. അഖ്തർ അഫ്അലു ദാലിക ലി അജലിക അന്തി, നിനക്ക് വേണ്ടി ഞാൻ അത് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. യദാ കഹമായിൽ വലാക്കിന്നനി ലാ ഒഗന്നി കുല്ലിൽ ബലാബിൽ ഫഇന്ന സലാസില തുഅല്ലിമനി അൻ ഉഖാത്തിൽ 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 ലി അന്നി ഉഹിബ്ബുക അക്സർ. അടുത്തതെന്താണ്? ഖനാഇ ഖനാജിറ വർദിൻ വസുംതി തുഫൂലത്ത് റാദിൻ വ അന്ത സറാവ സമാ വ കൽബുക അഖ്ലർ വ ജസ്റുൽ ഹവാ ഫീക മദ്ദുൻ ഫകൈഫ ഇദൻ ലാ ഉഹിബ്ബുക അക്സർ. ഇവിടെ കവി വിവരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഖനാഇ എൻ്റെ പാട്ടുകൾ, യഥാർത്ഥത്തിൽ എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയ പാട്ടുകളാണ്. ഖനാഇ ഖനാജിറ വർദിൻ, അതായതൊരു പൂവിൻ്റെ കഠാരയാണ് ഖനാജിറ വർദിൻ എന്നാണ്. ഐ അന്ന സൗതഹു വ കിതാബത്തുഹു കിതാബത്തുഹു, അദ്ദേഹത്തിൻ്റെ ശബ്ദവും രചനകളും. തുദീഹി ബി സബബിൻ, അദ്ദേഹത്തെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണമെന്താണ്? ബി സബബിൻ അന്നഹു യറാ വത്തനഹു ഫി ഐദിൽ ഇഹ്തിലാൽ, കാരണം തൻ്റെ നാട്, തൻ്റെ പ്രിയപ്പെട്ട നാട് അധിനിവേശത്തിൻ്റെ കൈകളിൽ ബന്ധിതമാണ് എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് പാടണമെന്നുണ്ട്, എൻ്റെ നാടിനെ ഓർത്ത്, എൻ്റെ നാടിൻ്റെ സൗകുമാര്യതയിൽ എനിക്ക് പാടണമെന്നുണ്ട്, പക്ഷേ അതെൻ്റെ തൊണ്ടയിൽ കുരുങ്ങിപ്പോയ ഒരു ഗാനമാണ്. ഖനാഇ ഖനാജിറ വർദിൻ, ഒരു പൂവിൻ്റെ നൊമ്പരമാണ്, അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ മൂർച്ചയാണ്, പൂവിൻ്റെ മൂർച്ച. ഖനാജിറ വർദിൻ, ഖഞ്ചർ എന്ന് പറഞ്ഞു, ഖനാജിർ എന്ന് പറയുന്നത് ഖഞ്ചർ എന്ന് പറഞ്ഞാൽ കടാര എന്നാണ് വാക്കുന്നത്. പൂവിന് വല്ലാത്ത ഒരു സിമിലിയാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൂവ് എത്ര സുന്ദരം, എത്ര വളരെ ലളിതമാണ്, എത്ര വളരെ ലോലമാണ് പൂവ്. അപ്പോൾ ഒരു പൂമൊട്ടിൻ്റെ കടാര എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് സൗന്ദര്യത്തിൻ്റെയും തീഷ്ണതയുടെയും സിമ്പലുകൾ അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ മനോഹരമായ പാരമ്പര്യത്തെയും അതിൻ്റെ പവിത്രതയുമാണ് വറുതിനെ കൊണ്ടുതന്നെ. ആ വറുതിൻ്റെ മേൽ, ആ പൂവിൻ്റെ മേൽ കുത്തി ഇറക്കിയൊരു കഠാരയാണ് വൈദേശികമായ ആധിപത്യം. അതുകൊണ്ടാണ് ആ ആധിപത്യം തൻ്റെ ശരീരത്തിലേക്കും പടർന്നു കയറിയിട്ടുണ്ട്. ആ ആധിപത്യത്തിൻ്റെ ചങ്ങല തൻ്റെ ശരീരത്തെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖനാഇ ഖനാജിറ വർദിൻ, എൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ പകുതിയിൽ കുരുങ്ങിപ്പോയ, തൊണ്ടയിൽ കുരുങ്ങിപ്പോയ ഒരു ഗാനമായി ഭവിക്കുന്നത്. ഖനാജിറ വർദിൻ ഐ അന്ന സൗതഹു വ കിതാബത്തുഹു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദവും രചനകളും അദ്ദേഹത്തെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് തൻ്റെ സ്വനപേടകം ശബ്ദിക്കാൻ, പാടാൻ കഴിയാത്തവണ്ണം വരണ്ടു പോയിരിക്കുന്നു, നിർജ്ജലീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണമെന്താണ്? എനിക്ക് പാടാൻ കഴിയാത്തത്, കാരണം അതിൻ്റെ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെയും എഴുത്തിനെയും തടുക്കുന്നതെന്താണ്, തന്നെ വേദനിപ്പിക്കുന്നത് എന്തെന്നാണ്. തുദീഹി, അത് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു. കാരണം ബി സബബിഹി അന്നഹു യറാ വത്തനഹു ഫി ഐദിൽ ഇഹ്തിലാൽ,
അദ്ദേഹത്തിൻ്റെ നാട്, പ്രിയപ്പെട്ട നാട്, അന്യന്മാരുടെ അധിനിവേശത്തിൻ്റെ കൈകളിലാണ്. അതുമാത്രമല്ല, മാതാലിക്ക യസിഫു, അദ്ദേഹം അതിനോടൊപ്പം പറഞ്ഞു, മാ യഹ്ദസു വഹാദഷയുലിമുഹു ലാക്കിൻ ലാബുദ്ധ മിൻഹു വസുംതുഹു യക്കൂനു. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം പറയുന്നു, എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്, ഈ തന്നെ വേദനിപ്പിക്കുന്ന ഈ നിമിഷത്തിലും അദ്ദേഹം ചെയ്യാൻ പോകുന്നത് വസുംതി, എന്നാൽ എൻ്റെ മൗനം പോലും, ഒരു വേള എനിക്ക് ശബ്ദിക്കാൻ കഴിയാതെ വന്നു പോയതുകൊണ്ട്, എനിക്ക് ഉയ്യാടാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട്, എന്നിൽ വന്നു പോകുന്ന മൗനം പോലും, വസുംതി എൻ്റെ മൗനം എന്ന് പറയുന്നത് വരാൻ പോകുന്ന വലിയൊരു ഇടിമുഴക്കത്തിൻ്റെ ശൈശവമാണ്. വസുംതി തുഫൂലത്ത് റായദിൻ, വരാൻ പോകുന്ന വലിയൊരു ഇടിമുഴക്കത്തിൻ്റെ ശൈശവം മാത്രമാണ്. അതായത് ഈ എനിക്ക് പാടാൻ കഴിയുന്നില്ല, എൻ്റെ നാട് അധിനിവേശത്തിൻ്റെ പിടിയിൽ അമർന്നു പോയതിൻ്റെ പേരിൽ, എൻ്റെ വേദനയാൽ എൻ്റെ തൊണ്ടയ്ക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല, എൻ്റെ സ്വനപേടകത്തിന് പാടാൻ കഴിയുന്നില്ല. പക്ഷേ ആ പാടാൻ കഴിയാത്തത് കൊണ്ടുണ്ടായ മൗനം വരാൻ പോകുന്ന വലിയൊരു ഇടിനാദത്തിൻ്റെ, ഇടിമുഴക്കത്തിൻ്റെ ശൈശവം മാത്രമാണ്. എന്നാണ്, അതായത് എൻ്റെ ഹൃദയ രക്തത്തിൻ്റെ ലില്ലി പുഷ്പമേ, എൻ്റെ ഹൃദയ രക്തത്തിൻ്റെ ലില്ലി പുഷ്പം ആണ്. വനായി ഹനാജർ വർദിൻ വസുന്തി തുഫൂലത്ത് റാദിൻ, മാത്രമല്ല വസംബക്കത്തും മിൻ ദിമാഇഫു ആദി, എൻ്റെ ഹൃദയ രക്തത്തിൽ നിന്ന് ഉത്ഭവിച്ച് അനർഗളിക്കുന്ന ഒരു പൂങ്കുലയാണ്, ലില്ലി പൂവിനെയാണ്, അതായത് ഐറിസ്, ദ ഫ്ലവർ ഓഫ് ഐറിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സംബക്കത്തും മിൻ ദിമാഇഫു ആദി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സുന്തി തുഫൂലത്ത് റാദ് വനായി ഹനാജർ വർദ് വസുന്തി തുഫൂലത്ത് റാദ് വസംബക്കത്തും മിൻ ദിമാഇഫു ആദി, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചീറ്റിത്തെറിക്കുന്ന ഒരു രക്തപൂങ്കുലയാണ് എന്നാണ് ആ നാടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണം. കാരണം അന്തസ്സറാവസമ, നീയാണ് എൻ്റെ ഭൂമിയും ആകാശവും. വകൽബുക്ക് അഹ്ലർ, നിൻ്റെ ഹൃദയം പച്ചയാണ്. വജസുറുൽ ഹവാ ഫീക്ക, വജസുറുൽ ഹവാ ഫീക്ക മദ്ദുൻ. അൽ ജസർ എന്ന് പറഞ്ഞാൽ അർത്ഥം ക്യാരറ്റ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അവിടെ ഹവ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇച്ഛ. അപ്പോൾ ജസുറുൽ ഹവാ ഫീക്ക മദ്ദുൻ, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട നാട്, എൻ്റെ ഇച്ഛയുടെ ക്യാരറ്റ് നാമ്പുകൾ, ക്യാരറ്റ് വേരുകൾ നിൻ്റെ അഗാധതയിലേക്ക്, നിൻ്റെ മണ്ണിൻ്റെ പിന്നെ ഉർവരതയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ളതാണ്. തൻ്റെ ദേശത്തോടുള്ള സ്നേഹത്തിൻ്റെ ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ സിമിലി ഉപയോഗിക്കുന്നത്. ജസുറുൽ ഹവാ ഫീക്ക മദ്ദുൻ, അങ്ങനെ ഇരിക്കെ ഫകൈഫ, പിന്നെ എങ്ങനെയാണ് ഇതൻ, ലാ ഉഹിബ്ബുക അഖർ, ഞാൻ നിന്നെ പ്രണയിക്കാതിരിക്കുക. കാരണം എൻ്റെ പ്രതീക്ഷയുടെയും എൻ്റെ ആഗ്രഹങ്ങളുടെയും നീട്ടപ്പെട്ടിരിക്കുന്ന എൻ്റെ വികാരങ്ങളെ ബന്ധിതമാക്കിയിരിക്കുന്നത് നിന്നിലാണ്, നിൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ ഹരിതകം നിലനിൽക്കുന്നത്, എൻ്റെ പച്ച നിലനിൽക്കുന്നത് നിൻ്റെ ഹൃദയത്തിലാണ്. പിന്നെ എനിക്കെങ്ങനെ നിന്നിലേക്ക് വരാതിരിക്കാൻ കഴിയും? അവിടെ അദ്ദേഹം ചോദിക്കുന്നു, ഫിൽ അൽ മക്ത അല്ലതി യലീഹി, അതിന് ശേഷം വന്ന ഇവരി, ഫൈനഹു യസീദു മിൻ റഫഅത്തി വതനിഹി വമകാനതിഹി, തൻ്റെ ഹൃദയത്തിൽ തൻ്റെ രാജ്യത്തിനുള്ള, തൻ്റെ നാടിനും തൻ്റെ പ്രിയപ്പെട്ട നാടിനുള്ള സ്ഥാനത്തെയും അതിൻ്റെ മഹത്വത്തെയും വലിപ്പത്തെയും അദ്ദേഹം പറയുകയാണ്. റഫഅത്ത് വതനിഹി വമകാനതിഹി ബിഖൗലിഹി വഅന്തസറ വസ്സമ, നീ ആകാശവും ഭൂമിയാണ്. അയ്യന്ത കുല്ലു മാഹുവ ബൈന സമാ ഇവൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വതും നീയാണ്. യാനി അന്ത കുല്ലു ഷൈ, നീയാണെല്ലാം. അതുപോലെ വവസഫ കൽബുൽ വത്തനിൽ അഹ്ലർ, തൻ്റെ രാഷ്ട്രത്തിൻ്റെ ഹൃദയത്തിൻ്റെ പച്ചയെ വർണ്ണിക്കുകയാണ്. അല്ലദിയ തക്കബ്ബലു കുല്ലുൽ അത്തിയാഫ് വല്ലദിയാൻ, അതാകട്ടെ, ആ പച്ചയാകട്ടെ സമൃദ്ധമാണ്, ഹൃദ്യമായ പച്ചയാണ്. അതാകട്ടെ, അല്ലദിയ തക്കബ്ബലു കുല്ലൽ അത്തിയാഫി, എല്ലാ വിഭാഗം ആൾക്കാരെയും, വല്ലദിയാൻ, എല്ലാ മതവിഭാഗക്കാരെയും, ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമെല്ലാം ഒരുപോലെ ജീവിച്ച പലസ്തീനിൻ്റെ സുന്ദരമായ മണ്ണാണിത്. അതുകൊണ്ട് എല്ലാ വിഭാഗം ആൾക്കാരും അവിടെയുണ്ട്. അൽ കൽബുൽ അഖ്ലർ,
പച്ചയായ ഹൃദയം അല്ലതി യസ്തവഅബു കുല്ല ഷൈഇൻ, അത് എല്ലാത്തിനെയും സ്വീകരിക്കും. വയുഅതി കുല്ല ഷൈഇൻ, എല്ലാം അത് നൽകും. പച്ചയായ ഹൃദയം എല്ലാത്തിനെയും ഉൾക്കൊള്ളും, എല്ലാത്തിനും നൽകുകയും ചെയ്യും. അതുകൊണ്ട് വ അന്നക ഇദാ ഉഅതീത അൽഹുബ് ഫഇന്നക തൂഹിബുൽ ഹുബ് അയ്ളൻ, നിങ്ങൾ അതിന് ഹൃദയം സ്നേഹം പകുത്തു നൽകിയാൽ ഫഇന്നക തൂഹിബുൽ ഹുബ് അയ്ളൻ, അതും നിങ്ങൾക്ക് ഹൃദയ സ്നേഹം സമ്മാനമായി തിരിച്ചു തരും. ഫ കൈഫല ഉഹിബ്ബുക അക്തർ, പിന്നെ എനിക്കെങ്ങനെയാണ് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക. കാന ഫീമാ തഖദ്ദമ തഹ്ലീൽ ഖസീദത്ത് മഹ്മൂദ് ദർവീഷ് ഉഹിബ്ബുക അക്തർ തഹ്ലീലൻ മൂജസൻ, ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് വളരെ ചുരുക്കമായ നിലയിൽ വരാൻ പോകുന്ന രക്തച്ചൊരിച്ചിലുകൾ, അതായത് ബലി നൽകപ്പെടാൻ പോകുന്ന, ബലി നൽകാൻ സന്നദ്ധമായിരുന്ന, രക്തസാക്ഷികളാവാൻ തയ്യാറായിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ഉറ്റുന്ന ചോരയുടെ ചോരപ്പൂക്കളാണ്, ചോരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പൂക്കുറ്റികളാണ്. വസംബക്കത്തു മിന്തിമാ, പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം ഉഹിബ്ബുക അക്തർ, ഞാൻ നിന്നെ സ്നേഹിക്കാതിരിക്കുക. വ അന്തകമാഷ അലി ഹുബ്ബുന അനറാഖ്, നീ തീർച്ചയായും നീ നമ്മുടെ പ്രണയം എപ്രകാരം നിർണയിക്കുന്നു, എപ്രകാരം നമ്മൾ പരസ്പരം നമ്മൾ നിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെയായിരിക്കും. നസീമുക്ക അംബർ വാറുള്ളൊക്കെ സുക്കർ, നിൻ്റെ ഇളം കാറ്റുകൾ സുഗന്ധപൂർണമാണ്. വാറുള്ളൊക്ക സുക്കർ, നിൻ്റെ ഭൂമി മധുരകരമാണ്. വക്കൽബുക്ക അഹ്ലർ, നിൻ്റെ ഹൃദയം പച്ചയാർന്നതാണ്. ഫ ഇന്നി തിഫ്ലു ഹവാക്ക, നിൻ്റെ ആഗ്രഹങ്ങളുടെ സന്തതിയാണ് ഞാൻ. അല ഹെലനിക്കൽ ഹുൽവ്, മധുരമൂർന്ന നിൻ്റെ അകിടിൽ നിന്ന് കുടിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. അൻമു വ അക്ബർ, ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും, കാരണം സമൃദ്ധമായ നിൻ്റെ മടിത്തട്ടിൽ നിന്ന് പാനം ചെയ്യുന്നൊരു കുട്ടിയാണ് ഞാൻ, എനിക്ക് വളരാതിരിക്കാൻ കഴിയില്ല. അൻമു വ അക്ബർ, ഇങ്ങനെയാണ് ഈ കവിത അവസാനിക്കുന്നത്.